ലൈവ് വീഡിയോയിലൂടെയും വാർത്താസമ്മേളനങ്ങളിലൂടെയും സ്വപ്ന സുരേഷും അവർക്ക് പിന്നിലുള്ളവരിൽ ലക്ഷ്യമിടുന്നത് സംസ്ഥാന സർക്കാരിനെയും എൽ ഡി എഫ് നേതാക്കളെയും അപകീർത്തിപ്പെടുത്തൽ മാത്രമാണെന്ന് ഇതിനകം തെളിഞ്ഞു സ്വപ്നയ്ക്കെതിരായി സ്വർണ്ണക്കടത്ത് കേസ് എടുത്തിരിക്കുന്നതും അന്വേഷണം നടത്തുന്നതും കസ്റ്റംസും ഇ ഡിയുമാണ് അതിലൊരു തർക്കമില്ലല്ലോ അവരെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ ഈ ഏജൻസികൾക്കാണ് അധികാരം പിന്നെ എങ്ങനെ അത് സംസ്ഥാന സർക്കാർ വേട്ടയാടലാകും ഇത് കൊട്ടിഘോഷിക്കുന്ന മാധ്യമങ്ങൾ ഇവരെ എങ്ങനെ വേട്ടയാടുന്നുവെന്ന് പറയുന്നില്ല വ്യാഴാഴ്ച സ്വപ്നം നടത്തിയ ലൈവ് വെളിപ്പെടുത്തൽ കേരളത്തിലെ ജനങ്ങൾക്ക് ചിരിക്കാനുള്ള വകുപ്പാണ് നൽകിയതെങ്കിലും അത് ഉപയോഗിച്ചും സർക്കാരിനെയും സി പി എമ്മിനെയും എതിരെ ആഞ്ഞടിക്കാൻ ഈ മാധ്യമങ്ങൾ ഉത്സാഹിച്ചു പക്ഷേ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നവർക്കും ഒത്താശ പാടുന്നവർക്കും നിരാശയായിരുന്നു ഫലം വിഷയം ലൈവാക്കി നിർത്തി എൽ ഡി എഫ് നേതാക്കളെയും ബി ജെ പിക്ക് വഴങ്ങാത്ത വ്യവസായികളെയും മോശക്കാരാക്കുക എന്നതാണ് അണിയറക്കാരുടെ രാഷ്ട്രീയ ലക്ഷ്യം അത് നടക്കാതെ പോയി അതിനുള്ള വൈക്ലവ്യം ഇവരുടെ മുഖത്ത് നോക്കിയാൽ കാണാം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ തെളിവുകൾ കൈമാറാൻ മുപ്പത് കോടി വാഗ്ദാനം ചെയ്തുവെന്നാണ് സ്വപ്ന ലൈവിൽ പറഞ്ഞത് എൽ ഡി എഫിനെതിരെ നുണക്കഥകൾ അഴിച്ചുവിട്ട് രണ്ട് തെരഞ്ഞെടുപ്പ് വേളയിലും വെളിപ്പെടുത്താത്ത തെളിവുകൾ ഇനി പറയുമെന്ന് പറയുന്നത് തന്നെ അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള ഉണ്ടയില്ല വെടി മാത്രമാണ് ഭീഷണിപ്പെടുത്തിയെന്ന് പറയുന്ന അയാളെ ഇ ഡി ചോദ്യം ചെയ്ത ദിവസം തന്നെയുള്ള ലൈവിന് പിന്നാലെ നടന്ന നാടകങ്ങൾക്ക് പിന്നിലെ ഗൂഢലക്ഷ്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് ലൈവ് തീർന്നയുടൻ ബി ജെ പി അധ്യക്ഷൻ സുരേന്ദ്രനും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വി ഡി സതീശനും ഏതാനും മാധ്യമങ്ങളും എപ്രാളത്തോടെ ചാടിയിറങ്ങി എന്നാൽ തിരക്കഥ പൊളിഞ്ഞെന്ന് മനസ്സിലായതോടെ മലക്കം മറിഞ്ഞു സ്വപ്ന പറഞ്ഞതിലെ ഉള്ളടക്കം വിശ്വസനീയമല്ലെങ്കിലും അവരുടെ പോർവീര്യം ഭയങ്കരമാണെന്ന് പറഞ്ഞ് തടിതപ്പുന്ന കാഴ്ചയാണ് കണ്ടത് ഏതായാലും സ്വപ്ന സുരേഷിൻ്റെ പുതിയ വെളിപ്പെടുത്തൽ അകാല ചരമമടഞ്ഞു വെബ് സീരീസ് നിർമ്മിക്കാൻ വേണ്ടിയാണ് താൻ സ്വപ്നയെ കണ്ടതെന്നും ബാക്കിയെല്ലാം സ്വപ്നയുടെ നുണകളാണെന്നും തെളിവുണ്ടെങ്കിൽ പുറത്തുവിടാനുമുള്ള വിജേഷ് പിള്ളയുടെ വെല്ലുവിളി ഏറ്റെടുക്കാൻ സ്വപ്ന തയ്യാറായില്ല വെല്ലുവിളിയുമായി വിജേഷ് ചാനലുകൾക്ക് മുന്നിലെത്തിയതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി സ്വപ്നയുമെത്തി കഴിഞ്ഞ ദിവസത്തെ ലൈവിലും പരാതിയിലുമെല്ലാം വിജയ് പിള്ള എന്ന് മാത്രം അഭിസംബോധന ചെയ്ത സ്വപ്ന വെള്ളിയാഴ്ചത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിജേഷ് പിള്ള അറ്റ് വിജയ് പിള്ള എന്ന് തിരുത്തിയിട്ടുണ്ട് തന്നെ കണ്ട കാര്യം വിജേഷ് സമ്മതിച്ചെന്നാണ് സ്വപ്നയുടെ ഇപ്പോഴത്തെ അവകാശവാദം സംഭവം നടന്നയുടൻ താൻ പോലീസിനും ഇ ഡിക്കും പരാതി നൽകിയെന്നും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ ആരംഭിച്ചതായും സ്വപ്ന പറയുന്നു സ്വപ്ന വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുന്നേ വിജേഷിനെ ഇ ഡി അന്വേഷിച്ചെത്തിയിരുന്നു എന്നത് കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങൾ ആഘോഷിച്ചിരുന്നു തൻ്റെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര ഏജൻസികൾ പോകുന്നത് എന്ന സൂചനയും സ്വപ്നയുടെ വാക്കുകളിലുണ്ട് ഇനി ഏജൻസികളാണ് ആരാണ് വിജേഷ് പിള്ള എന്തായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം ആരാണ് ഇയാളെ വിട്ടത് തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതെന്നാണ് സ്വപ്ന പറയുന്നത് എന്നാൽ സ്വപ്ന സുരേഷിനെ കണ്ടത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വെബ് സീരീസ് തൻ്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ സംപ്രേഷണം ചെയ്യുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണെന്നാണ് വിജേഷ് പിള്ള പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും നേതാക്കളുമായും തനിക്ക് ബന്ധമില്ല താല്പര്യമുള്ളത് ബി ജെ പിയോടാണെന്നും സ്വപ്നയുടെ ആരോപണങ്ങൾ ശരിയല്ലെന്നും കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് അയാൾ പറഞ്ഞു സ്വപ്നയുടെ താല്പര്യപ്രകാരമാണ് ബംഗളൂരിലെ ഹോട്ടലിൽ അവരെ കണ്ടതെന്നും കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനാണ് സ്വപ്നയെ വിളിച്ച് വെബ് സീരീസിൻ്റെ കാര്യം അറിയിച്ചത് ശനിയോ ഞായറോ കാണാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് സ്വപ്ന തന്നെ വാട്സാപ്പ് സന്ദേശം അയച്ചത് തൻ്റെ പക്കലുണ്ട് ശനിയാഴ്ചയായിരുന്നു കൂടിക്കാഴ്ച ഹോട്ടൽ റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ സരിത്തും രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു വെബ് സീരീസിൻ്റെ മുപ്പത് ശതമാനം ലാഭവിഹിതം നൽകാമെന്നാണ് സ്വപ്നയോട് പറഞ്ഞത് അല്ലാതെ മുപ്പത് കോടി നൽകാമെന്നല്ല ഷൂട്ട് ചെയ്യാൻ സുരക്ഷിത സ്ഥലം വേണമെന്ന് പറഞ്ഞപ്പോൾ ഹരിയാനയിലോ ജയ്പൂരിലോ പോകാമെന്ന് നിർദ്ദേശിച്ചിരുന്നു വെബ് സീരീസിൽ പറയുന്ന ആരോപണങ്ങളെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ വേണമെന്നും അല്ലാത്തത് സംപ്രേഷണം ചെയ്യില്ലെന്നും സ്വപ്നയോട് പറഞ്ഞു കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിൽ പിന്നീട് ഫോണിൽ തുടർച്ചയായി അവർ ആശയവിനിമയം നടത്തുമോ എന്നാണ് വിജിഷ് ചോദിക്കുന്നത്